ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഡാൻസ് വളരെ നന്നായിരുന്നു. താങ്ക്സ്. എവിടെ നാട്? ഒരു പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടിയാ. ഞാനിങ്ങനെ പരിപാടിക്കൊന്നും പോവാറില്ല. കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം വാങ്ങിയ പരിപാടിയാണിത്. അച്ഛന്റെ ചില സ്നേഹിതന്മാർ വന്ന് നിർബന്ധിച്ചതുകൊണ്ട് ആ ബാല ഇവിടെ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ ഡാൻസർ ആണോ? നോ, ഹീസ് എ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ. അച്ഛന്റെ അഡ്രസ് ഒന്ന് തരാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യൂ, ഞാൻ ഈ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് ഒന്ന് എഴുതി തരാം. മോസ്റ്റ് ഗ്ലാഡ്ലി, ഐ വിൽ വെയിറ്റ്. അമ്മാവൻ എന്തിനാ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കും എന്റെ അനന്തരവാ. ഭാനു, നീ ഇവൻ പറയണത് കേട്ടോ. എന്താ ചേട്ടാ? അവന് വിവാഹം കഴിക്കണോന്ന്. വിവാഹോ? ആ എന്താ ചെയ്തൂടെ ചേട്ടാ? അതിന് നിനക്കാരെങ്കിലും പെണ്ണ് തരുവോ? അത് ഇനി അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. പെണ്ണിനെയൊക്കെ അവൻ കണ്ടുവച്ചിട്ടുണ്ട്, അഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പോയി ആലോചിച്ച് ഉറപ്പിച്ച് നടത്തി കൊടുത്താ മതി. ശരിയായി പോയി. നിനക്കിനി കല്യാണം ആലോചിക്കാൻ പോവാത്ത കുറ്റമേ ഉള്ളൂ. നേരത്തെ ആലോചിക്കാൻ പോയിടത്തൊക്കെ ഉണ്ടായ അനുഭവം മറന്നു. എന്നാലും ഞാൻ പോവാൻ ഭാനു, എന്റെ അനന്തരവിന് വേണ്ടിയല്ലേ. പക്ഷേ ഒരു ആംബുലൻസ് വാൻ കൂടി പുറകെ അയച്ചേക്കണം. അതെന്തിനാ ചേട്ടാ? കയ്യും കാലും ഒഴിഞ്ഞു കിടക്കുന്ന എന്നെ അവിടെ നിങ്ങൾ എടുത്തോണ്ട് പോരണ്ടേ? അവനൊരു കല്യാണക്കാരിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലതൊക്കെ ജീവിതത്തിൽ വേണ്ടി വരുമെന്ന് നേരത്തെ ഓർമ്മിക്കേണ്ടതായിരുന്നു. നേരത്തെ ഞാൻ പല തെറ്റും ചെയ്തിരിക്കാം, ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല. എടാ അനന്തരവനെ, ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമോശം തോന്നാൻ എന്താ കാര്യം? ഇങ്ങനെയൊക്കെ ചോദിച്ച് അമ്മാവൻ എന്നെ വിഷമിപ്പിക്കരുത്. മരണം വരെ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല അമ്മാവ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അമ്മയെ അമ്മാവനും കൂടെ രാധികയെ എനിക്ക് വിവാഹം കഴിച്ചേരണം. ഏത് രാധിക? അതെല്ലാം ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ പെൺകുട്ടി സമർത്ഥയായിരിക്കണം, ഇല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വീഴാൻ കാര്യമില്ല. നീ നന്നാവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആ പെണ്ണിന്റെയും അച്ഛന്റെയും കാല് പിടിച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ നടത്തി തരാം. നീ ദൈവത്തിന് മനസ്സ് ധ്യാനിച്ച് ആ അഡ്രസ് കൊടുതാ. മോനെ, കാപ്പി എടുത്തു വെച്ചിരിക്കുന്നു, പോയി കുടിക്കേ. അനു, ഈ കല്യാണം നടന്നാൽ ഇവ നന്നാവും. ലീലേ, ഇതെടുത്തോണ്ട് പോ. ഞാൻ ഇനി കുടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എടുത്തോണ്ട് പോവാൻ. എന്നാലും എന്നോട് ചതി വേണ്ടായിരുന്നു മോൻ സാറേ. സാർ എന്നെ ഉപേക്ഷിച്ച പിന്നെ എനിക്ക് ആരുമില്ല. നുണ പറയല്ലേ വിലാസിനി, നിനക്ക് പലരും ഇല്ലേ? എന്റെ സ്ഥിതി അതാണോ? ആശാനായിട്ടും ശിഷ്യനായിട്ടും കൂട്ടുകാരനായിട്ടും ഉണ്ടായിരുന്ന ആകെ ഒരു തിരിയല്ലേ. ഈ കടുങ്കൈ കാണിച്ചാ പിന്നെ ഞാൻ വഴിയാധാരമല്ലേ. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ചെയ്തില്ലേ, പിന്നെ കല്യാണം ചെയ്യാൻ പോണെന്ന് പറഞ്ഞതോ? എനിക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? എങ്കിൽ പിന്നെ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന എന്തിനാ? തൊഴിൽ വെച്ചാന്നോണ്ടല്ല, ഞാനാണോ ഇവളോട് താമസിപ്പിച്ചിരിക്കുന്നത്? താമസിപ്പിച്ചിരിക്കുന്ന ഞാന്. എന്നാലും സാറിന് ഇവളോടൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നല്ലോ. മമത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവൾക്ക് കൈനിറയെ കാശും കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? അത് നേരാ. മേലാൽ അവിടുന്ന് വന്നിട്ടുണ്ട്, ഇവിടുന്ന് വന്നിട്ടുണ്ട്, പുതിയത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ എനിക്ക് ആളെ വിടരുത്. ഇനിയെങ്കിലും ഞാനൊന്ന് നേർവഴിക്ക് ജീവിച്ചോട്ടെ. ഇതെന്റെ അവസാനത്തെ വരവാ. ഇതാ ഇതിരിക്കട്ടെ, എല്ലാ ഇടപാടുകളും തീർത്തിരിക്കുന്നു, വരട്ടെ. ഇല്ല, ഞാൻ യാത്ര പറയില്ല. അത് നിന്റെ ഇഷ്ടം, ഞങ്ങൾക്കൊന്നുമില്ലേ. എല്ലാവർക്കും കൂടെ ചേർത്താ കൊടുത്തിരിക്കുന്നത്. അയ്യോ, അപ്പൊ എന്റെ കാര്യം ആശാനേ. നീ പോയി എന്തെങ്കിലും ജോലി ചെയ്യുക. എന്നാ ഒരു തമ്പുരു മേടിക്കാനുള്ള കാശെങ്കിലും താ. ആര്യശങ്കര ശിവശങ്കരമാണ് ജീവിച്ചോള. ദൈവം നമ്മളെ ചതിക്കും ഉത്തമ. ഭഗവാനെ, ഈ കല്യാണം ഒന്ന് കലക്കി തരണേ. ഇങ്ങനൊക്കെ ആണെങ്കിലും എന്റെ അനന്തരവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഭാനു. ഇവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആ പെൺകുട്ടി കഴിയും. നേരാണോ ചേട്ടാ? അതേടി, നല്ല കുട്ടി, വീടും വീട്ടുകാരും ഒക്കെ കൊള്ളാം. പിന്നെ സാമ്പത്തികമായി അവർ സ്വല്പം പിന്നാക്കമാണ്. സ്വത്തിന്റെ കാര്യം പോട്ടെ ചേട്ടാ, വേണ്ടതിലേറെ ഇല്ലേ ഇവിടെ. നമ്മുടെ മോന്റെ കാര്യത്തിൽ അവർ അഭിപ്രായ വ്യത്യാസം എല്ലാം പറഞ്ഞു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് പറയാൻ ഇവനെ പറ്റി ഇതുവരെ അവർക്കൊന്നും അറിഞ്ഞൂടല്ലോ. പെണ്ണിന്റെ അച്ഛൻ ഇവനെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്ന് വരാമ? അഞ്ചാം തീയതി വരാമെന്നാ പറഞ്ഞത്. ഓ, അവന്റെ ഒരു തിടുക്കം കണ്ടില്ലേ. എന്റെ ഗുരുവായൂരപ്പ, ഈ കല്യാണമെങ്കിലും നടത്തി തരണേ. ഇത് നടക്കും ഭാനു, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താനോ ഇവൻ ഇങ്ങനെ ഒരു നിർബന്ധം തോന്നാനോ വല്ല കാര്യമുണ്ടോ? ഇത് ദൈവനിശ്ചയ. മോഹൻ ഇനി ടൗണിൽ പോകുമ്പോ ആ വീടും സ്ഥലമൊക്കെ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ശരിയമ്മ. ആ പെൺകൊച്ചും കൂടെ വന്നോട്ടെ ഭാനു, നിന്റെ മോൻ തങ്ക കമ്പി പോലെ ആവും. എന്റെ ദൈവമേ. ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയൂ. ചോദിക്കൂ. അന്ന് ഗ്രീൻ റൂമിൽ വെച്ച് ആദ്യമായി എന്നെ കണ്ടപ്പം എന്തു തോന്നി? വെറുപ്പ് തോന്നിയോ?
പിന്നെന്താ ഇഷ്ടം തോന്നിയോ? എന്തിനാ അറിയുന്നേ? എങ്കിൽ എനിക്ക് എന്തോ തോന്നി എന്ന് പറയട്ടെ. എനിക്കൊരു പുതിയ ജീവിതവുമായി ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കളിയാക്കണ്ട. സത്യം, ഇന്നലെ വരെ ഞാനൊരു എരപ്പാളിയായിരുന്നു, ചെയ്യാത്ത കൊളജായ്മകളൊന്നുമില്ല. പക്ഷെ രാധയെ കണ്ടു കഴിഞ്ഞപ്പം ഒരു പുതിയ തേജസ് എന്നിലേക്ക് കടന്നു വന്ന പോലെ തോന്നി. മോഹസ്തുതയല്ല രാധയെ, സത്യം പറഞ്ഞാണ്. ഇതുവരെ ഞാൻ ആരുടെയും നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇനി മുതൽ എന്നെ നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് രാധികയാണ്. എന്റെ നിയന്ത്രണത്തിൽ നിന്നില്ലെങ്കിലോ? അതൊരിക്കലും ഉണ്ടാവില്ല. എത്ര കൊള്ളരാത്തവനും ആരെങ്കിലും ഒരാളെ അനുസരിച്ചെന്നിരിക്കും. എന്നെ അനുസരിപ്പിക്കാൻ ജനിച്ചത് രാധികയാണ്. അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, കുറച്ചൊക്കെ അമ്മാവനും. അതെല്ലാം കേട്ടപ്പം ഈ കല്യാണം വേണ്ടായിരുന്നു തോന്നിയിരിക്കും. ഏയ്, അങ്ങനെ തോന്നിയില്ല. ചൂടും ചുണയുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, നന്നാക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഭർത്താവ്, അതാണ് തോന്നിയത്. ഞാൻ രക്ഷപ്പെട്ടു. രാധയെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നൃത്തം ചെയ്യിച്ചതിന് ഈശ്വരന് സ്തുതി. ആ, ഇനിയൊരു തമാശ പറയട്ടെ. അന്ന് ഞങ്ങൾ വന്നത് നൃത്തം കാണാൻ വേണ്ടി ആയിരുന്നില്ല, നൃത്തം പൊളിക്കാനായിരുന്നു. കയ്യിലൊരു നീർക്കോലി ഉണ്ടായിരുന്നു. നീർക്കോലിയോ? അതെ. പക്ഷെ നൃത്തം തുടങ്ങിക്കഴിഞ്ഞപ്പം നീർക്കോലിയെ പുറത്തെടുക്കാൻ തോന്നിയില്ല, എല്ലാം മറന്നുപോയി. ആളുകളുടെ ഭാഗ്യം. എന്റെയും. ഭാനുമതി അമ്മയുടെ വീട് ഇവിടെ അടുത്താണോ? പൂമംഗലം ബംഗ്ലാവിലെ കൊച്ചമ്മയാണോ? അതെ, അത് തന്നെ. ഈ വഴി നേരെ അങ്ങോട്ട് ഇരുമ്പോ ഒരു വളവുണ്ട്. അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു, വലിയ ഉപകാരം. നീ ഉത്തവനെ അടിച്ചോ? അടിച്ചു. എന്തിനാണ് ഇവൻ തന്നെ അടിച്ചത്? അച്ഛനെ, ഞാൻ ഇയാളുടെ ഷാപ്പിൽ കയറി അല്പം സ്മാൾ അടിച്ചു. അപ്പ കൊടുക്കാൻ പോക്കറ്റ് ദ്രവ്യം ഇല്ലായിരുന്നു. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്റെ ചെവുക്കുറ്റിക്ക് ഒരു അടി. നേരാണോ ഇവൻ പറഞ്ഞേ? കാശി ചോദിച്ചപ്പോ തന്തയ്ക്ക് പറഞ്ഞു. തന്തയ്ക്ക് പറഞ്ഞാ നീ അടിക്കും. എന്താ അവിടെ? ഒരു ചെറിയ അടിയ, അതിവിടെ പതുവാ. ഏതാ ബഹളം ഉണ്ടാക്കുന്ന പയ്യൻ? ഭൂമംഗലത്തെയാ? ഭൂമംഗലത്തെ ഭാനുമതി അമ്മയുടെ മകൻ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുക്കും. ആരുടെ കൈകൊണ്ട് എപ്പോഴാ ചാകുക എന്ന് ദൈവത്തിനറിയാം. ഇനി ഇവിടെ കേരളെന്ന് പറഞ്ഞു പോയവനാ ഞാൻ. പക്ഷെ നിന്നെ ആരോ അടിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണം. മിസ്റ്റർ ഗോവിന്ദ പിള്ളയല്ലേ? ശങ്കരന്നാരല്ലേ? നിന്നെ കണ്ടിട്ട് എത്ര വർഷങ്ങളായി. നീ ആൾ ആകെ അങ്ങ് മാറിപ്പോയല്ലോടാ ശങ്കര. നീ ഇവിടെ എന്തിനു വന്നു? എന്ന് വന്നു? ഇപ്പോഴെങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിശേഷങ്ങള്? ഓ, ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചോദിച്ചാ ഉത്തരം പറയാൻ പ്രയാസമാ. ശരി, ഇനി നീ ചോദിച്ചോളൂ. നിന്റെ ഭാര്യയുടെ പണ്ടത്തെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ആസ്മയല്ലേ? വിഷുവിനും ശങ്കരാദിക്കൊക്കെ അവളെ വന്ന് കാണാറുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോടാ. നിനക്കിത്തിരി പ്രായം കൂടിയതുപോലെ തോന്നുന്നു. വർഷങ്ങൾ നമ്മുടെ കാഴ്ചവട്ടിൽ കൂടി ഒഴുകി ഒഴുകി പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടോടാ ശങ്കര? നിന്റെ സാഹിത്യപ്രമ ഇതുവരെ തീർന്നിട്ടില്ലല്ലേ. അതെങ്ങനെ തീരും? കൂടെ പറഞ്ഞതല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. 10-20 വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്തല്ലെങ്കിൽ നിന്നെ എടുത്തുകൊണ്ട് പോവാം, പോരേ. ആ, ഗോവിന്ദപിള്ള 8 മണിക്കുള്ള ബസ്സിന് വരുമെന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? മണി 10 കഴിഞ്ഞു, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ആദ്യത്തെ ബസ് ചിലപ്പോ കിട്ടി കാണില്ലായിരിക്കും. ഇനി വല്ല എതിരാളികളും ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. എതിരാളികളെ ഉള്ളൂ, പക്ഷെ അവരൊന്നും അറിഞ്ഞു കേട്ടി എന്ന് പറയാൻ സമയമായിട്ടില്ല. എന്തോ കുഴപ്പമുണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആ മനുഷ്യനെ കണ്ടിട്ട് വാക്കുമാറി പറയുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയില്ല.
എവിടെയായിരുന്നടാ ഇതുവരെ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയതമ്മേ. അദ്ദേഹം വന്നു അമ്മ. അയാൾ വന്നിട്ട് അയാളുടെ പാട്ടിന് പോയി. നേരാണമ്മേ. ഇതുവരെ വന്നില്ല മോനെ. ഇനി വഴിയറിയാൻ പാടില്ലാതെ എവിടെയെങ്കിലും കിടന്ന് ചുറ്റുകയാണോ? അമ്മാവനൊന്ന് പോയി അന്വേഷിച്ചാലോ? ഞാൻ പോയി അന്വേഷിക്കാനോ? അത്രയ്ക്ക് താഴോട്ട് പോകണ്ട. അദ്ദേഹം വരും ചേട്ടാ. മോഹൻ ഇത്ര വലിയ ആഗ്രഹം തോന്നിയപ്പോ ദൈവം അത് തട്ടിക്കളയില്ല. ഇല്ലെന്നാണ് എന്റെ മനസ്സും പറയുന്നത്. പോരെങ്കിൽ എന്റെ വലിയൊരു നേർച്ചയുണ്ട്. എന്നാ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വരും, ഈ കല്യാണം നടക്കും.